കെ ടി ജലീലിൻ്റെ രാജിയിൽ വല്ലാത്ത സന്തോഷമുണ്ടെങ്കിലും യു ഡി എഫ് ക്യാമ്പിൽ ഒരു വലിയ മ്ലാനതയുണ്ട്. അതിൻ്റെ കാരണം ഈ ബോംബ് ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്ന് ലോകായുക്ത പൊട്ടിച്ചിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലോകായുക്ത ഈ ബോംബ് പൊട്ടിക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കളികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ യു ഡി എഫ് അണികളൊക്കെയും. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ബോംബ് ഇതായിരുന്നുവെന്നും ആ ബോംബിനെ ലോകായുക്തയെ കൊണ്ട് സ്വാധീനിച്ച് പൊട്ടിക്കാതെ ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുകയായിരുന്നുവെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു. ഏതായാലും കെ ടി ജലീൽ ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയാൻ ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കുമ്പോൾ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫിന് രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടാനുള്ള ഒരായുധം എന്നതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഇ പി ജയരാജൻ്റെ ബന്ധു നിയമന വിവാദമുണ്ടായപ്പോൾ ഇ പിയോടൊപ്പം പൂർണ്ണ മനസ്സാലെ നിൽക്കാൻ തയ്യാറാകാതിരുന്ന പാർട്ടി കെ ടി ജലീലിനോടൊപ്പം എന്തിനങ്ങനെ നിരന്തരമായി നിലകൊള്ളുന്നു എന്നുള്ള ചോദ്യം പാർട്ടിയിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരം ഒരു ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയാണ്, മുന്നണിയാണ്, സർക്കാരാണ്, പ്രതിരോധം ആവശ്യമുള്ള വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഓരോ ഘട്ടത്തിലും ജലീലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടുവരുന്നു. ജലീൽ ഒരു പാർട്ടിക്കാരൻ അല്ല എന്നുള്ളതിനാൽ അത്രമേൽ വലിയ കടുപ്പത്തിൽ ജലീലിനോട് വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ പറയാൻ പാർട്ടിയിലെ പല നേതാക്കളും വിമുഖത കാട്ടുകയും ചെയ്തു. ഒടുവിൽ ഈ ലോകായുക്തയുടെ വിധി വന്നപ്പോൾ നിയമമന്ത്രിയായ എ കെ ബാലൻ പൂർണ്ണമായും ജലീലിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായപ്പോൾ പക്ഷേ പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾക്കത് പരസ്യമായി അങ്ങനെയല്ല എന്ന് പറയേണ്ടി വന്നു. കാരണം ധാർമ്മികത എന്ന് പറയുന്ന വിഷയം വ്യക്തിപരമായി തന്നെ ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് എന്നും പാർട്ടി രാജി വേണ്ട എന്നുള്ളൊരു തീരുമാനം ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല എന്നും പൊളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിക്കടക്കം പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ്റെ ധാർമ്മികതയെക്കുറിച്ച് വാചാലനാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അപ്പോൾ ജലീലിന് അവിടെ ഒരു ചോയ്സ് പാർട്ടി കൊടുത്തിരിക്കുന്നു എന്ന സൂചനയാണ് യഥാർത്ഥത്തിൽ ആ പാർട്ടി നേതാക്കളൊക്കെയും നൽകിയത്. മറുവശത്ത് സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എ കെ ബാലന് ജലീലിനെ സംരക്ഷിക്കേണ്ടി വന്നു എങ്കിൽ പോലും പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് കൃത്യമായി ഇക്കാര്യത്തിൽ ജലീലിൻ്റെ രാജി ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന അഭിപ്രായമുണ്ടായിരുന്നു. ഇപ്പോൾ ലോകായുക്തയുടെ വിധി കൊണ്ട് മാത്രം ഒരാൾ രാജിവെക്കണമോ, അങ്ങനെയുള്ള ധാർമ്മികത കേരളത്തിൽ നേതാക്കന്മാർ എല്ലാവരും പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യം നമുക്ക് രാഷ്ട്രീയ തർക്കത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കാം. പക്ഷേ ഒരു വ്യക്തിയുടെ നിലപാടിൻ്റെ പ്രശ്നമാണത്. ഇപ്പോൾ സത്യം മാത്രമേ ജയിക്കൂ എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് കെ ടി ജലീൽ. തൻ്റെ രക്തമൂറ്റി കുടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് ഇപ്പോഴും ആത്മാർത്ഥതയോടെ വിശ്വസിക്കുന്ന ഒരാളാണ് ജലീൽ. ഒരു കള്ളത്തിലും ഒരു പങ്കാളിയും ആയിട്ടില്ല എന്ന് 100% ഉറപ്പുണ്ട് എന്ന് ആത്മാർത്ഥമായും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ഘട്ടത്തിൽ രാജിവെച്ച് പുറത്തു പോവുക എന്നുള്ളത് നിരാശ നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആരും ഇപ്പോൾ ജലീലെന്നല്ല, ഈ പറയുന്ന ഉമ്മൻചാണ്ടി ആയാലും നേരത്തെ കെ ബാബു ആയാലും ഒന്നും ഇത്തരത്തിൽ തങ്ങളുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പരാമർശത്തിൻ്റെ പേരിൽ എന്നാൽ രാജിവെച്ച് ഞാനങ്ങ് പൊക്കളയാം എന്ന് അത്ര പെട്ടെന്ന് ചിന്തിക്കുന്ന മനുഷ്യരല്ല. ഒരാളും അങ്ങനെയല്ല. കാരണം അവരുടെയൊക്കെ മനസ്സിൽ ഞാൻ അധികാരത്തിലിരിക്കുന്ന ഇടത്തോളം കാലം എനിക്കിരിക്കാൻ സാധിക്കണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ധാർമ്മികതയൊക്കെ രണ്ടാമത്തെ വിഷയമായിട്ടേ വരാറുള്ളൂ. അതുതന്നെയാണ് ജലീലിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. ധാർമ്മികതയൊക്കെ ഒന്ന് ചവിട്ടിപ്പിടിച്ച് നോക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ തന്നെ ഒരു വിധിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു അന്തിമമായി കുറ്റക്കാരനെന്ന് വിധിക്കപ്പെടാത്ത ഒരു കാര്യത്തിൽ സത്യം എന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ നിലയിൽ തന്നെ തുടരണം എന്നുള്ളൊരു ആഗ്രഹം തോന്നും. അത് സ്വാഭാവികം. പക്ഷേ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ അതിനപ്പുറത്താണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കെ ടി ജലീലിൻ്റെ ഇപ്പോഴത്തെ ഈ രാജി കൊണ്ട് സി പി എമ്മിനുണ്ടാകുന്ന ആശ്വാസം വളരെ വലുതാണ്. ഒന്ന്, ലോകായുക്തയുടെ വിധി നടപ്പിലാക്കി എന്നുള്ളത്. ലോകായുക്തയുടെ തീരുമാനം അവിടെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ജലീലിന് ജലീലിൻ്റേതായ നിയമ പോരാട്ടങ്ങൾ നടത്തി തൻ്റെ സത്യസന്ധത തെളിയിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ സത്യസന്ധത തെളിയിച്ചിട്ട് വരുമ്പോൾ അടുത്ത സർക്കാർ രൂപീകരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിൽ ജലീലിന് കൃത്യമായ അവിടെ ഒരു ഇടമുണ്ടാവും. ഇപ്പോൾ തവനൂരിൽ ജലീൽ അങ്ങ് തോറ്റുപോകുമെന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ജലീൽ ഏറെക്കുറെ സേഫ് തന്നെയാണ് തവനൂരിലെ അവസ്ഥ എന്നാണ് മുസ്ലിം ലീഗിൻ്റെ പോലും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജലീൽ വീണ്ടും നിയമസഭാ സാമാജികനായി എത്തുന്നു. എൽ ഡി എഫിന് തുടർഭരണം ഉണ്ടാകുന്ന സാഹചര്യം, അത്തരമൊരു ഘട്ടത്തിൽ ജലീൽ കൂടുതൽ വിശുദ്ധനായി ആ മന്ത്രിസഭയിലേക്ക് വരുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്നതിനോ
കാരണമാകുന്ന തരത്തിൽ ഗുണം ചെയ്യുന്നതാണ് ഈ ഇപ്പോഴത്തെ ഈ രാജി തീരുമാനം എന്ന് വിശ്വസിക്കുന്ന സിപിഎമ്മുകാർ ഉണ്ട് താനും അത് ശരിയുമാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഒരു വലിയ യുദ്ധം നയിച്ചു യൂത്ത് ലീഗിൻ്റെ യുദ്ധം കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ യൂത്ത് ലീഗ് ഉന്നയിക്കുമ്പോഴും അവരുടെ കിരീടത്തിലെ ഒരു പൊൻതൂവലായി പി കെ ഫിറോസ് നടത്തി വന്ന ഒരു വലിയ പോരാട്ടമാണ് അങ്ങനെ ഒരു പൊൻതൂവലായി ഈ ആരോപണം ഉയർന്നു നിൽക്കുമ്പോഴും ഇത് ഒരു വിജയമായി അങ്ങനെ ഉയർത്തി കാട്ടുമ്പോഴും ശരിക്കു പറഞ്ഞാൽ ലീഗിൻ്റെയും പോരാട്ടം അവിടെ തീരുകയാണ് ഇത് ഏകദേശം കഥയൊന്നുമില്ല എന്ന് മനസ്സിലായിരുന്ന ഒരു ഘട്ടത്തിൽ ഈ ലോകായുക്തയിലേക്ക് കാര്യങ്ങൾ എത്തുകയും അവിടെ സ്വജനപക്ഷപാതം നടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യപ്പെടൽ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് നനച്ചിരിക്കാതെ കിട്ടുന്ന ഒരവസരമാണ് ഒരു രാഷ്ട്രീയ അവസരമാണ് അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ആ അവസരം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ രാഷ്ട്രീയ തിരിച്ചടിക്ക് കാരണമായേനെ കാരണം പിന്നീട് സമയമില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരമൊരു ബോംബ് പൊട്ടിയാൽ പൊട്ടിയത് തന്നെയാണ് പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിക്കാതിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ജലീൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സത്യവും ജലീൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോരയൂറ്റി കുടിക്കലും ഒക്കെ അല്ലെ തന്നെ നിരന്തരമായിട്ടുള്ള വേട്ടയാടലും ഒക്കെ ആയിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തിന് തുണയായിട്ട് നിന്നിട്ടുള്ളത് എന്ന് നാം കരുതേണ്ടി വരുന്നു അത്തരം ഒരവസ്ഥ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകാതിരുന്നു ഇതിപ്പോൾ ജലീലിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഗ്നിശുദ്ധി വരുത്താനുള്ള ഒരിടവേള കൃത്യമായി കിട്ടുന്നു എന്നുള്ളതാണ് തുടർഭരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ജലീൽ നിയമസഭാംഗമായി എത്തുമ്പോൾ ജലീലിന് ഉറപ്പായും എനിക്ക് എൻ്റെ ആ ഇടം തിരികെ തരണം എന്ന് പറയാൻ ചങ്കൂറ്റത്തോടെ പറയാനുള്ള ഒരവസരം ഉണ്ടാക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നു എന്നുള്ളതിനെ ഈ ഇപ്പോഴത്തെ ഈ രാജിയുമായി ചേർത്ത് നാം കാണേണ്ടതുണ്ട് ഇപ്പോൾ ഇ പി ജയരാജൻ്റെ കാര്യത്തിലായാലും ശശീന്ദ്രൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ കണ്ടതാണ് അവരെല്ലാവരും സമൂഹത്തിന് മുന്നിൽ നിയമത്തിന് മുന്നിൽ തങ്ങൾ കുറ്റക്കാരല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിരികെ വരുന്നൊരു സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന് ഈ ജലീലിൻ്റെ വിഷയത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന ഈ മെല്ലപ്പോക്ക് നയത്തോട് ചെറിയ പരിഭവങ്ങൾ ഉണ്ടായിരുന്നതും ജലീലിനോട് എന്തുകൊണ്ട് ആർജവത്തോടെ പറയുന്നില്ല എന്നുള്ള ചോദ്യം അവർ പല ഘട്ടങ്ങളിൽ ചോദിച്ചിരുന്നതും ജലീൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ഇപ്പോൾ ലോകായുക്തയുടെ മാത്രം നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട് ജലീൽ 100% അപരാധിയാണ് എന്ന് പറയാൻ നമ്മളാളല്ല തന്നെ അതിപ്പോൾ ഈ പറയുന്ന ലീഗ് നേതൃത്വം പോലും അല്ലെങ്കിൽ യൂത്ത് ലീഗ് നേതൃത്വം പോലും അങ്ങനെ കരുതുന്നില്ല ഒരാൾക്കെതിരെ നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണത്തിൻ്റെ ബലം കിട്ടുന്നു അതിൽ ധാർമ്മികതയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കി ഒരാളിനെ രാജിവയ്പ്പിച്ചാൽ അതുണ്ടാക്കാവുന്ന ഒരു രാഷ്ട്രീയ വിജയം എന്നുള്ളതിനപ്പുറത്തേക്ക് അന്തിമമായി എവിടെയാണ് സത്യം എന്നുള്ളത് ബോധ്യപ്പെടുന്നത് വരെ അതിൻ്റെ ആ സത്യസന്ധത തെളിയിക്കാൻ ജലീലിന് അവസരമുള്ളിടത്തോളം കാലം ജലീൽ പറയുന്നത് കൂടി ഈ സമൂഹം കേൾക്കേണ്ടതുണ്ട് ജലീലിനെ അംഗീകരിക്കേണ്ടതുണ്ട് ജലീലിനെ വിശ്വസിക്കേണ്ടതുണ്ട് മറുവശത്തുള്ള ആരോപണങ്ങൾ നിൽക്കുന്നത് പോലെ തന്നെ അത് നമ്മൾ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ കണ്ടിട്ടുള്ളതാണ് അതിപ്പോൾ യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ ഇനി കേരളത്തിനപ്പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഇടങ്ങളിലായാലും ഒക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് തങ്ങളുടെ സ്ഥാനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരുള്ള ഇടം അവിടെ ധാർമ്മികതയേക്കാൾ അപ്പുറത്ത് തങ്ങളുടെ നിലനിൽപ്പ് തങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇതൊക്കെ ഒരു പ്രധാന ഘടകമാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ജലീൽ സത്യം സത്യമാണ് എന്ന് തെളിയിക്കുന്നത് വരെയെങ്കിലും ജലീലിനെയും നമ്മൾ ഈ വിഷയത്തിൽ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ.